കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി ക്രൈംബ്രാഞ്ച് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം തുടരാമെന്ന് വിധിച്ച കോടതി കേസിൽ വിശദമായ വാദം കേൾക്കാമെന്നും അറിയിച്ചു ഇതിനിടെ ദിലീപിന്റെ ഫോൺ വിവരങ്ങൾ നശിപ്പിച്ച സ്വകാര്യ സൈബർ വിദഗ്ധൻ സായ് ശങ്കറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണുകളും ഐപാഡും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു കേസിൽ താൻ തെളിവുകൾ നശിപ്പിച്ചുവെന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ദിലീപ് കോടതിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഫോണുകളിൽ നിന്നും നീക്കം ചെയ്തത് കേസുമായി ബന്ധമില്ലാത്ത സ്വകാര്യ സംഭാഷണങ്ങളാണെന്നാണ് ദിലീപിന്റെ വാദം കൂടാതെ തന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സഹായി ദാസനെ ഡിവൈഎസ്പി ബൈജു പൗലോസ് ഭീഷണിപ്പെടുത്തി മൊഴി നൽകിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു അനുകൂലമായി മൊഴി നൽകാൻ അഭിഭാഷകൻ സ്വാധീനിച്ചുവെന്ന ദാസന്റെ മൊഴിയും ദിലീപ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നാൽ കോടതിക്ക് കൈമാറുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഫോണുകളിലെ നിർണായക വിവരങ്ങൾ ദിലീപ് നശിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ രാമൻപിള്ളക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത ബാർ കൌൺസിലിന് പരാതി നൽകിയിരുന്നു എന്നാൽ മെയിൽ വഴിയുള്ള പരാതി സ്വീകരിക്കാനാവില്ലെന്നും ചട്ടപ്രകാരം പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കാമെന്നുമായിരുന്നു കൌൺസിൽ മറുപടി നൽകിയത് തുടരന്വേഷണത്തിലെ പ്രധാന തെളിവാണ് ദിലീപിന്റെ ഫോണുകളെന്ന് പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങൾ നടിയും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ ഫോൺ സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ ബി രാമൻപിള്ളയുടെ ഓഫീസിൽ വെച്ച സൈബർ വിദഗ്ധന്റെ സഹായത്തോടെ തെളിവ് നശിപ്പിച്ചു കേസിലെ പ്രധാന പ്രതി പൾസർ സുനി ദിലീപിന് കൈമാറാൻ കൊടുത്ത കത്ത് സജിത്ത് എന്നയാളെ സ്വാധീനിച്ച് രാമൻപിള്ള കൈക്കലാക്കി പിന്നീട് ഈ കത്ത് ഇരിങ്ങാലക്കുടയിലെ ഹോട്ടലിൽ വച്ച് തിരിച്ചു നൽകിയെന്നും കത്തിൽ നടി ആരോപിക്കുന്നുണ്ട് കേസിൽ ഇരുപതു സാക്ഷികളെ അഭിഭാഷകൻ ഇടപെട്ട് കൂറുമാറ്റിയെന്നും നടി പറയുന്നു കോടതിയെ സഹായിക്കേണ്ട അഭിഭാഷകനിൽ നിന്നും നീതി തടയുന്ന പ്രവർത്തിയാനുണ്ടായതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി നടപടി വേണമെന്നുമാണ് നടിയുടെ ആവശ്യം എന്നാൽ നടിയുടെ പരാതി ചട്ടപ്രകാരമല്ലെന്നും രേഖാമൂലം പരാതി കൈമാറിയാൽ തുടർ നടപടി സ്വീകരിക്കാമെന്നുമാണ് ബാർ കൌൺസിൽ ചെയർമാൻ പറഞ്ഞത് അതേസമയം കേരളത്തിലെ ഓരോ സിനിമാ ലൊക്കേഷനിലും ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിച്ചേ തീരുവെന്ന് ഹൈക്കോടതി ഉത്തരവ് സിനിമാ സംഘടനകളിലും സ്ത്രീകൾക്കായി ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം ആരംഭിക്കണമെന്നും ഹൈക്കോടതി പുറപ്പെടുവിച്ച നിർണായക ഉത്തരവിൽ പറയുന്നു സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നടി ആക്രമിക്കപ്പെട്ടതിന് പിറകെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡബ്ല്യു സി സി ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഫെഫ്ക അമ്മ അടക്കമുള്ള സംഘടനകൾ എങ്ങനെയാകും ഈ ഉത്തരവിനോട് പ്രതികരിക്കുക എന്നതാണ് ഇനി പ്രധാനം വനിതാ കൂട്ടായ്മയുടെ ഈ ആവശ്യം ന്യായമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു കമ്മീഷനെ ഇക്കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഹർജിയിൽ ഹൈക്കോടതി കക്ഷി ചേർത്തത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ ഉത്തരവ് പറഞ്ഞത് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ന്യായമാണെന്ന് കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കിയിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഉടനടി പഠിച്ച് നിയമനിർമ്മാണമുണ്ടാക്കും വല്ലാത്ത ചൂഷണമാണ് പലപ്പോഴും സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നതെന്നും ഇതിനെ നേരിടാൻ നിയമനിർമ്മാണം അത്യാവശ്യമാണെന്നും സജി ചെറിയാൻ വ്യക്തമാക്കുന്നു നടി പാർവതി സംവിധായക അഞ്ജലി മേനോൻ പത്മപ്രിയ എന്നിങ്ങനെ ഡബ്ല്യു സി സി അംഗങ്ങൾ പലരും സെറ്റുകളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നടപ്പാക്കണമെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണമെന്നും പലതവണ ആവശ്യപ്പെട്ടിരുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും ഡബ്ല്യുസി സാംസ്കാരിക വകുപ്പ് മന്ത്രിയെയും വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമ മുതിർന്ന നടി ശാരദ വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവർ അംഗങ്ങളായി ഒരു കമ്മിറ്റി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണുന്നതിനായിരുന്നു സമിതി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി